ആവേശവും ആശങ്കയുമായി വിജ്ഞാപനങ്ങളുടെ പൂരം. പ്രതിദിനം 10,000-ലേറെ അപേക്ഷകൾ. ലാസ്റ്റ് ഗ്രേഡ് സർവൻ, പോലീസ്, എക്സൈസ്, സിവിൽ ഓഫീസർമാർ, LP, UP അധ്യാപകർ, HSS അധ്യാപകർ, സ്റ്റാഫ് നഴ്സ് തുടങ്ങിയ പ്രമുഖ തസ്തികകൾക്ക് ഒരുമിച്ച് PSC പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങളുടെ ആവേശത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. അപേക്ഷ സമർപ്പിക്കാനുള്ള തിരക്ക് തുടങ്ങി. പ്രതിദിനം 10,000-ക്കണക്കിന് അപേക്ഷകളാണ് PSC ലഭിക്കുന്നത്. കഴിഞ്ഞ December 30-31 തീയതികളിലായി 250 വിജ്ഞാപനങ്ങളാണ് PSC പ്രസിദ്ധീകരിച്ചത്. 7-ാം ക്ലാസ് വിജയം മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള തസ്തികകൾ ഇവയിലുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി February 5. December 11 അപേക്ഷ ക്ഷണിച്ച കോളേജ് ലെക്ചറർ ഉൾപ്പെടെയുള്ള 107 തസ്തികകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി January 15. പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ട്. സൌകര്യപ്രദമായ ജില്ലയിലോ താലൂക്കിലോ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനാകാത്ത ബുദ്ധിമുട്ടിലാണ് ഉദ്യോഗാർത്ഥികൾ. പ്രൊഫൈലിൽ ഉദ്യോഗാർത്ഥികൾ നൽകിയ താൽക്കാലിക വിലാസത്തിലുള്ള ജില്ലയിൽ മാത്രമേ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനാകുന്നുള്ളൂ. സംസ്ഥാനതല വിജ്ഞാപനങ്ങളിൽ സൌകര്യപ്രദമായ ജില്ലയിലെ താലൂക്കിൽ പരീക്ഷാ കേന്ദ്രം ചോദിക്കാനാകുമായിരുന്നു. അതേ താലൂക്കിൽ തന്നെ പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ തട്ടിപ്പിനെ തുടർന്നാണ് ഈ സൌകര്യങ്ങൾ PSC ഒഴിവാക്കിയത്. സംസ്ഥാനതല വിജ്ഞാപനങ്ങളിൽ പ്രൊഫൈലിലെ വിലാസത്തിലെ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രം ചോദിക്കാനാകൂ. അവിടുത്തെ ലഭ്യതയ്ക്ക് അനുസരിച്ച് പരീക്ഷാ കേന്ദ്രം അനുവദിക്കും. ജില്ലാതല വിജ്ഞാപനങ്ങളിൽ ഏത് ജില്ലയിലാണോ അപേക്ഷിക്കുന്നത് അവിടെയായിരിക്കണം പരീക്ഷാ കേന്ദ്രം ചോദിക്കേണ്ടത്. താമസിക്കുന്നത് എവിടെയെന്നതും സൌകര്യപ്രദമായ സ്ഥലം ഏതാണെന്നതും പരിഗണിക്കേണ്ട എന്നതാണ് PSC തീരുമാനം. മറ്റ് ജില്ലകളിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് അവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രം ലഭിക്കാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ഉദ്യോഗാർത്ഥികൾ പറയുന്നു. സ്വന്തം ജില്ലയിൽ പോയി പരീക്ഷ എഴുതാൻ 1-ലേറെ ദിവസം അവധിയെടുക്കേണ്ട സ്ഥിതിയും ഇവർക്കുണ്ട്. ഈ പരിഷ്കാരത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം.